ലോകാവസാനം എത്തിക്കഴിഞ്ഞാൽ ചിന്തിച്ചു കൊള്ളുക, ഈ ലോകത്തുള്ള എല്ലാ സർവചരാചരങ്ങളും എല്ലാം തകർന്ന് ധരിപ്പണമായി, പണച്ചെറുപ്പ് മാത്രം ബാക്കിയായി, പറയാൻ സമയമേറെയില്ല. അവസാനം ഇസ്രാഫീലിനോട് അല്ലാഹു പറയും, ഇസ്രാഫീലേ തുമ്മനു ബിഖബീഹി ഉഖ്രാ, ഒന്നുകൂടി സൂറന്ന കാകലത്തിൽ ഊതുക ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് സൂറന്ന കാകലത്തിൽ ഊതുമ്പോ ആ സമയത്ത് നാല് മലക്കുകൾ എഴുന്നേൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിന്റെ തുടക്കം ഇതാണ്. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ നാല് മലക്കുകളിലെ മരണത്തോടെ അവസാനിച്ച ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് എഴുന്നേറ്റ നാല് മലക്കുകൾ ചോദിക്കും, അല്ലാഹുവേ 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 പരലോകം തുടങ്ങി, അല്ലാഹുവേ എവിടെയാണ് അല്ലാഹുവേ ഐന നബിയ മുസ്തഫ, ഹബീബായ നബി എവിടെ, ഹബീബായ നബി എവിടെ, ഈ ലോകം ഒടുങ്ങിയാലും ആദ്യത്തെ അന്വേഷണം എവിടെ എന്നറിയോ, മദീനയുടെ റൗദയുടെ നായകൻ എവിടെ? അല്ലാഹു പറയും, മലായിക്കത്തുകളെ ഈ തകർന്നു കിടക്കുന്ന ഭാഗത്ത് ഒരു പ്രകാശം വരുന്നത് കണ്ടോ, അവിടെയാണ് ഖബറൻ നബിയ മുസ്തഫ, അവിടെയാണ് മുസ്തഫായ നബിയുടെ ഖബറുള്ളത്. പരലോകത്തിന്റെ തുടക്കമാണ് ഞാൻ പറയുന്നത്, മരണം ജീവിതത്തിന്റെ തുടക്കമാണ്, അതിജീവിതത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്, ആ ജീവിതത്തിന്റെ തുടക്കമാണ് പറയുക. അല്ലാഹു പറയുമ്പോ നാല് മലായിക്കത്തുകൾ പ്രകാശം കാണുന്ന ഭാഗത്തെത്തുമ്പോ അവിടെയാണ് റൗദത്തുൻ നബിയ മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദയുടെ ചാരത്ത്. അവിടെ ചെല്ലുമ്പോ മീകായിൽ പറയും, മീകായിലെ നിങ്ങൾ വിളിക്കുക, മീകായിൽ പറയും, ഇല്ല ഇല്ല അസറായിലേ നിങ്ങൾ വിളിക്കുക, അവസാനം നിങ്ങളല്ലേ നബിയെ കണ്ടത്, അല്ല അല്ല അസറായിലേ, അവസാനം എല്ലാ മലക്കുകളും കൂടി പറയും, ഇല്ല ഇല്ല ഹബീബായ നബിയെ വിളിക്കാൻ അർഹതയുള്ളതാർക്കാ, ജിബ്രീലേ അവിടേക്കല്ലോ. 23 വർഷ കാലഘട്ടത്തിന്റെ ഉള്ളിൽ 24,000 പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ട് പോയ 23 വർഷത്തെ കാലയളവിന്റെ ഉള്ളിൽ 23,000 പ്രാവശ്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മക്കയിലും മദീനത്തും വന്ന് കടന്നുപോയി ഈ മണിനാഥത്തിന്റെ ഉടമസ്ഥനെ റൂഹുൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുമത്രേ, കുംബീദിനില്ല കുംബീദിനില്ല കുംബീദിനില്ല. സമയത്ത് റൗദയുടെ ചാലത്ത് നിന്നിട്ട് റിസാലത്തിന്റെ വലത്തെ കൈകൾ കൊണ്ട് തലമുടിയിലെ മണ്ണ് ചവിട്ടി തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. ആരെന്നറിയുമോ, മദീനയുടെ നായകനെ, അബിയതയുടെ പരിമളമേ, ആദർശത്തിന്റെ പ്രോജ്വല താരകമേ, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേൽക്കലായി. ഹബീബായ നബി തങ്ങൾ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഒരു ദിവസം പറഞ്ഞു, അനസേ പ്രിയപ്പെട്ട സഹാബി അനസിനോട്, അനസേ റളിയല്ലാഹു തആല അൻഹു ആദ്യം മഹിസറയിലേക്ക് എഴുന്നേറ്റത് ഞാനാണ്, ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എനിക്കറിയില്ല, ഫൈദാ ഹിയ ബി മൂസാ, അതാ അറശിന്റെ താട നിൽക്കുന്നു, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ, എനിക്ക് മുമ്പേ ആണോ വന്നത്, അതല്ല എനിക്ക് ശേഷമാണോ വന്നതെന്ന്, ഈ മൂസ വന്നത് എപ്പോഴെന്ന് എനിക്കറിയില്ല, ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അതാ അറശിന്റെ ചുവട്ടിലുണ്ട് കലീമുല്ലാഹി മൂസാ. മനസ്സിലാക്കണം മനസ്സിലാക്കണം, ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് മഹിശറയിലേക്ക്. സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹിശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും അക്ബറ. ആ സമയത്താണ് കബറിൽ കിടക്കുന്ന നമ്മളെല്ലാം കബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കുക. ആ സമയത്താണ്
പുതിയ ജീവിതം തുടങ്ങുക. അള്ളാഹു നല്ല ജീവിതം തുടങ്ങാൻ തൗഫീക് നൽകട്ടെ. ഉറക്കെ വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക. അള്ളാഹു നന്നായിട്ട് കിടന്നെടുത്ത് നിലനിൽക്കാൻ അള്ളാഹു തൗഫീക് നൽകട്ടെ. മോനെ ഖുർആനാണ്, അപ്പൊ നമ്മളൊക്കെ എവിടെയുണ്ട്? ഖബറിന്റെ ഉള്ളിലുണ്ട്. അവിടെ ശരീരമൊക്കെ ജീർണിച്ച് മാംസം എല്ലാം കൂടെ അരിഞ്ഞ് ആ മണ്ണിൽ ഇങ്ങ് അരിഞ്ഞ് മണ്ണിൽ അരിഞ്ഞ് കിടക്കും. അപ്പോ കബീർ മുരിയാരാരാ? ഒരു പിടി മണ്ണ്. അപ്പൊ ഈ കബീർ മുരിയാരാരാ? കണിയാപുരത്തുകാർ നന്നായിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണ കലയില് കിരീടം വെക്കാത്ത രാജാവെന്നൊക്കെ നിങ്ങൾ വെറുതെ പച്ചക്കള്ള എഴുതി വെച്ചിരിക്കുന്ന ഈ ചുമ്മാ എന്നെ രസിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ? ആവുമ്പത് കബീർ മുരിയാരിന്റെ ഉഷാദ് വാക്കവയ്ക്ക് ആരാ? അവരൊക്കെ വെറും കൊള്ളില്ല. കബീർ മുസ്ലിയാരും കൊള്ളൂല്ല, ഉഷാദ് വാക്കവയും കൊള്ളൂല. വഹദിന്റെ കാര്യത്തിൽ കാരണം എന്താ? പ്രഭാഷണ കലയിലെ കിരീടം വെക്കാത്ത രാജാവ് ഉണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോ ആ മഹല്ലുകാരനോട് പറഞ്ഞു, തഴവ ഉസ്താദ് തുടർച്ചയായിട്ട് 22 വർഷം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. തഴവ ഉസ്താദ് 22 വർഷം തുടർച്ചയായിട്ട് ആ മഹല്ലി പ്രസംഗിച്ചിട്ടുണ്ട്. അഹമ്മദ് കബീർ വാക്കവിൻ ഉഷാദ് വാക്കി ഇന്ന് വിളിക്കും, നാളെ വിളിക്കും, 3 പ്രാവശ്യം വിളിക്കും, 4ാമത്തെ പ്രാവശ്യം വേണ്ടടേ കേട്ടത് തന്നെ ഇതിനെ അടുത്തത് വിളിക്കും. ഇതൊന്നും ഒന്നുമല്ല മനുഷ്യന്മാരെ, ഇതിപ്പോ എന്തോ അള്ളാടെ ഒരു തൗഫീഖുകൊണ്ട് നാക്കുകൊണ്ട് അങ്ങനെ പോയതാ. ഞാൻ പലപ്പോഴും ആളുകൾ എന്നോട് കാണിക്കുന്ന വല്ലാത്തൊരു സ്നേഹം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പടച്ചോനെ ഞാൻ എത്ര ചെറുതാണ്. ഞാൻ മലപ്പുറത്ത് പോകാതെ പറയുമ്പോൾ ഒരു ചെറുപ്പക്കാർ ഭയങ്കര തിരക്കാണ്, അവിടുത്തെ കാര്യങ്ങളെ ഉസ്താവന്മാർ തരും. ഒരു 50,000 പേരില്ലാത്ത സദസ്സൊന്നും 2 പേരെ സദസ്സിലില്ല. അപ്പൊ അവിടെ ഞാൻ ഭയങ്കര തിരക്ക്. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഡ്രസ്സ് ചെയ്തൊരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കരവ് ഇങ്ങനെ നിന്നു കുറെ നേരം. ഞാൻ അവസാനം ഒന്നും മിണ്ടുന്നില്ല, ഏറെ മുസാഫത്ത് ചെയ്യുന്ന തിരക്ക്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. ഞാൻ ചുമ്മാനെ എന്താ? അവനോട് ഉസ്താദെ ഞാൻ ഉസ്താദിനെ ഒന്ന് തൊട്ടോട്ടെ. ആ കുട്ടി, ഞാൻ ആ സമയത്ത് വല്ലാഹി ഞാൻ പറയും, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ചോദിച്ചാൽ, അഹമ്മദ് കബീർ നീ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്? അവനവൻ ചെറുതാന്ന് തോന്നുന്ന രീതിയിൽ ഈ സമുദായം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. അതിന്റെ പേര് ഒരു ഒരു ഇഞ്ചു പോലും മുകളിലോട്ട് കയറിയിട്ടൊന്നുമില്ല. ആളുകൾക്കൊന്നും ഇവിടെ ഒന്നും ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് വലിയ അഹങ്കാരമാണ്, സമയം കിട്ടാഞ്ഞിട്ട്. അതിന്റെ പേര് ഒരു 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 പുൽക്കൊടിയുടെ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. അതിന്റെ പേര് വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെ താന്നിട്ടുള്ളൂ. ഒപ്പം ചിന്തിക്കും പടച്ചോനെ, എടാ നിനക്ക് ഇത്രയൊക്കെ എനിക്ക് അർഹതയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും സ്തുതിക്കുമ്പോൾ അബൂബക്കർ ഖാൻ പറച്ചു, പറച്ചവനെ എല്ലാവരും എന്നെ വലിയ മഹാനായിട്ട് കാണുകയാണ്. അള്ളാഹു മഗ്ഫിർലി മാലായ ഇലമുൻ. പടച്ചവനെ അവരറിയാത്ത തെറ്റെനിക്കുണ്ട്, നീ അതെനിക്ക് പുറത്തു തള്ളാഹു എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചെയ്തു. വജഅൽലി ഖൈറം മിമ്മാ യദുന്നൂൻ, അവരെന്നെ ആദരിക്കുന്നതിനേക്കാളേറെ നിന്റെ മുമ്പിൽ എന്നെ ആദരിക്കണേ അള്ളാഹുവേ എന്ന് ദുആ ചെയ്യുമായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. 22 വർഷം മുടങ്ങാതെ വാദു പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണെങ്കിലും അവൻ അന്ന് ഖബറിന്റെ ഉള്ളിൽ ഒരു പിടി മണ്ണാണ്. എത്ര സൗന്ദര്യമുള്ളവളും എത്ര കറുത്തവളും വെളുത്തവളും ഒക്കെ മണ്ണിന്റെ അടിയിൽ പോയ ഒരു പിടി. മിക്കായി നിലയിക്ക് സ്ഥലാത്തോസിലെ മഴ പെയ്തു. ആ മഴവെള്ളം വന്ന് ഈ നമ്മുടെ ശരീരം, ഇപ്പൊ ഞാൻ വിളിച്ച് ലേലം ചെയ്ത് കൊടുക്കും, ഇപ്പൊ ഞാൻ ലേലം ചെയ്ത് കൊടുക്കും. കുട്ടികളെ പറയാൻ പറ്റില്ല. ആ സമയത്ത് ഒരു പിടി മണ്ണായി കിടക്കുന്ന മനുഷ്യന്റെ കബറിലേക്ക് മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഴ പെയ്തു. ആ മഴ തുള്ളിവന്ന് കണിയാവരം പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന, അല്ലെങ്കിൽ പെരുമാതുറയിലോ കടക്കൂറ്റത്തോ ഉള്ള മണക്കാടോ എവിടെയെങ്കിലുമുള്ള നെടുമങ്ങാടുള്ള എത്രയോ എന്റെ ചെറുപ്പക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പള്ളിക്കുള്ളിൽ കിടക്കുന്ന മണ്ണായി ജനിച്ച നമ്മുടെ ഈ ശരീരത്തിലേക്ക് ആ വെള്ളത്തുള്ളി വന്നു വീഴുമ്പോ
ഇലാ റബ്ബിഹിമേ യൻസിലൂൻ. പൊന്നുമോനെ പൊന്നുമോനെ, ആ സമയത്താണ് പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ആ വെള്ളത്തുള്ളി വന്ന് അലിഞ്ഞു നേർന്ന മാസം ഉരുണ്ട് കിടക്കുന്ന കളിമണ്ണിലോട്ട് വീഴുമ്പോഴാ പെങ്ങളെ എന്താ സംഭവിക്കുക? ആകാശത്തിന്റെ തമ്പുരാണ്ട് ഭൂമിയുടെ തമ്പുരാണ്ട് മുമ്പിലേക്ക് എഴുന്നേൽക്കുകയാണ്. എങ്ങനെയാണ് എഴുന്നേൽക്കുക? അവനവന്റെ ശരീരത്തിലെ മണ്ണുകൾ തട്ടിമാറ്റിക്കൊണ്ട് എങ്ങനെയാണ് അവൻ ജീവിച്ചിരുന്നത്? അതേ രൂപത്തോട് ഭാവത്തോട് അവൻ കബറിലേക്ക് എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? എങ്ങനെയാ? സത്യവിശ്വാസികളാണെങ്കിൽ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ, പടച്ചറപ്പിന് ഭയന്ന് ജീവിച്ചവരാണെങ്കിൽ, അവനവന്റെ കുടിമാടത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ വിളിച്ചു പറയും, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അവനവന്റെ കബറിൽ എഴുന്നേൽക്കുമ്പോ അവൻ എഴുന്നേൽക്കുന്നത് അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞതല്ല, യൗമ യദഊകും ഫതസ്തജീബൂന ബിഹംദിഹി വതദന്നൂന ഇല്ലാ ബിസ്തു ഇല്ലാ കലീലാ. അവനവന്റെ കബലിൽ നിന്നേൽക്കുമ്പോ ഹംദ് പറഞ്ഞു കണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പടച്ചവനെ, ഭൂമിയിൽ ഞങ്ങൾ ചെയ്തത് പാടായി പോയില്ലല്ലോ, അല്ലാഹുവേ ഈ ഭൂമിയിൽ അനുഭവിച്ചത് പാടായില്ലല്ലോ. എന്റെ മുമ്പിലാണ് സ്വർഗം നിൽക്കുന്നത്, എന്റെ മുമ്പിലാണ് ഹുറിയങ്ങൾ നിൽക്കുന്നത്. മഹിശറയിൽ എഴുന്നേൽക്കുമ്പോ സ്വർഗം കണ്ണുകൊണ്ട് കാണുമ്പോ ഓരോ സത്യവിശ്വാസം ം വിളിച്ചു പറയുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തഖീങ്ങൾ എഴുന്നേൽക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു അങ്ങനെ പറഞ്ഞിരുന്നൊക്കെ തൗഫീക്ക് നൽകട്ടെ. അവനവന്റെ ആരാ മോനെ മുത്തക്കി? ആരാ? ആരാ വലിയവനാരാ? അഹമ്മദ് കബീർ വലിയവനാകേണ്ടത് എപ്പോഴെന്ന് പറയും? അപ്പോഴാണ് അവനവന്റെ കുഴിമാടത്തിൽ എഴുന്നേൽക്കുമ്പോ, ആഖിറത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ. സർവസ്തുതിയും അള്ളാഹുവിനെ നിനക്ക്.